संविधान पक्षे अष्टप जीवन तेलिए विश्वास निरंतर चोदी निरंतर चोदी प्रार्थना मरक നമസ്കാരം പരിശുദ്ധ പാരായണം മോദി നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് എല്ലാവരും ചൊല്ലണം അല്ലാഹുമ്മ ബാരിക് ലനാ ബർക്കത്തൽ താമചൻ കമാ ബാരക്ത അലാ ഇബാദിക സാലിഹീൻ പതിവാകണം പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിലെ ബർക്കത്ത് ആഗ്രഹിക്കുന്നവരെ കുടുംബജീവിതത്തിൽ അല്ലാഹു നല്ല സന്തോഷം തരണമെങ്കിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും തിരമാലകളെ പോലെ അടിച്ചു വരുന്ന പ്രതിസന്ധികളുമല്ല അത് അലിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥന നമ്മൾ മറക്കല്ല മറക്കല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണേ സഹാബ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
പ്രാർത്ഥന എഴുതി തരുമെന്ന് ചോദിക്കണ്ട് ഇൻഷാല്ലാ. അത് എഴുതി വെച്ചത് സ്ക്രീനിലില്ല. ഇൻഷാല്ലാ ലൈവില് അഡ്മിൻമാരെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇൻഷാല്ലാ സിറാജ് ഉസ്താദിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്രാർത്ഥന ഒന്ന് അറബിയിലാക്കിയിട്ടൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇൻഷാല്ലാ അഡ്മിൻമാരെ ബന്ധപ്പെട്ടിട്ട് അറബിയിലാക്കി ഇൻഷാല്ലാ കൊടുക്കി. ഇൻഷാല്ലാ നേരി കാണിച്ചു കൊടുക്കാം. ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യട്ടെ. ഇൻഷാല്ലാ അല്ലാഹു അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. മാഷാല്ലാ ഇൻഷാല്ലാ. എല്ലാ ദുആയും നമ്മൾ എഴുതി വെക്കാറുണ്ട്. ചിലപ്പോ തിരക്ക് കാരണം ആ എഴുതി വന്നിട്ടുണ്ടല്ലോ, ലൈവിൽ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അൽഹംദുലില്ലാഹ്. റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അങ്ങനെ അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും പഠിക്കാമല്ലോ. അപ്പോ ആ ഒരു ദുആയിന്റെ അർത്ഥം എന്താ? ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങൾ പറഞ്ഞ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ബറകതൽ താമതൽ കമാ ബാറക്തഅല ഇബാദിക സ്വാലിഹീൻ. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അതിന്റെ അർത്ഥം അറിഞ്ഞ് ദുആ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പറഞ്ഞ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ബറകതൽ താമതൽ കമാ ബാറകതഅല ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ ബാരിക് ലനാ, ഞങ്ങൾക്കനേ ബറകത്ത് ചൊരിയണമല്ലാ, ഞങ്ങൾക്കനേ ബറകത്ത് ചൊരിയണമല്ലാ. മാഷാ അല്ലാ, എങ്ങനത്തെ ബറക്കത്താണെന്നറിയോ? ബറക്കത്തൽ താമ, ബറക്കത്തൽ താമ, പരിപൂർണമായ ബറക്കത്ത് നീ നൽകണമല്ലാ. ബറക്കത്തൽ താമ കമാ ബാറക്തഅല ഇബാദിക സ്വാലിഹീൻ, കമാ ബാറക്തഅല ഇബാദിക സ്വാലിഹീൻ. എങ്ങനത്തെ വർക്കമാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്? സ്വാലിഹീനായ ആളുകൾക്ക്, സ്വാലിഹീനായ ആളുകൾക്ക് നീ ബറക്കത്ത് ചെയ്തതുപോലെ, മുത്ത് നബിയുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്തതുപോലെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്തതുപോലെ, അല്ലാഹുവേ അല്ലാഹുവേ മഹാന്മാരുടെ മഹതിമാരുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തതുപോലെ, അല്ലാഹുവേ മഹത്വങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണോ നീ ബറക്കത്ത് ചെയ്തത്, ഒരു സങ്കടമില്ലാത്ത ജീവിതം അനുഭവിച്ച മഹാന്മാരുടെ ജീവിതങ്ങളെ, ഒരു കണ്ണുനീര് കുടിക്കാതെ, കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സമാധാനത്തോടെ, ഇമ്പത്തോടെ, ഇഷ്ടത്തോടെ, ഐക്യത്തോടെ, ഒരുമയോടെ ജീവിതം കാണിച്ചു തന്ന മഹാന്മാരായ മഹത്തുക്കളുടെ ജീവിതം എങ്ങനെയാണോ ആ ജീവിതത്തിൽ എങ്ങനെയാണ് ബറക്കത്ത് കൊടുത്തതല്ല, അതുപോലെ ഞങ്ങളെ കുടുംബത്തിലും ബറക്കത്ത് തരണമെന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിഞ്ഞ നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന 10,000 വിശ്വാസികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ സുബഹ് നമസ്കാരം കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനകൾ നടത്താൻ മറക്കില്ല. തേടി വരും മോനെ, തേടി വരും മോളെ, പറക്കത്തിന്റെ മനോഹരമായ പർവ്വതം നിങ്ങളെ കുടുംബത്തിലേക്ക് അല്ലാഹു ആനാഹമാര് വഴി ഇറക്കി തരുമെന്നാണ് മറന്നു പോവണ്ട. ഒരു വീട്ടിലൊരു ഉമ്മയുണ്ടെങ്കില്, ആ വീട്ടിലൊരു വാപ്പയുണ്ടെങ്കില്, ഒരു സ്വാലിഹായ മരുമകനും മരുമകളും ഉണ്ടെങ്കില്, ആ പ്രിയപ്പെട്ട വീട്ടിലൊരു കുഞ്ഞു മക്കളുണ്ടെങ്കില്, അവരെല്ലാവരും ആ ദുആ ചെയ്ത് കഴിഞ്ഞാ പിന്നെ ആ കുടുംബത്തിലെ കണ്ണുനീരില്ലല്ലോ, പിന്നെ ആ കുടുംബത്തിലെ കഷ്ടപ്പാടില്ലല്ലോ. ഒരാൾക്കും
प्रयास നമസ്കാരം ഇല്ലാതെ കിടന്നുറങ്ങുന്ന മക്കൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവേ പരസ്പരം ഐക്യവും പരസ്പരം സന്തോഷത്തിന്റെ വാക്ക് പറയുന്ന മാതാപിതാക്കൾ കുടുംബത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ മക്കൾ വളരുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളാണ് മക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യയും ഭർത്താവും എപ്പോഴും പ്രശ്നങ്ങളാണ് മാതാപിതാക്കളും മരുമക്കൾ എപ്പോഴും പ്രശ്നങ്ങളാണ് ഇത് കണ്ട് വളരുന്ന മക്കളാണ് ആ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ബർക്കത്തുണ്ടാവാനാണ് അതുകൊണ്ട് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരുക്കുന്ന ഹദീസിലൂടെ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് നൽകണമല്ലാ സന്തോഷം നൽകണമല്ലാ സമാധാനം നൽകണമല്ലാ ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുക കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരണമെങ്കിൽ ബർക്കത്തുള്ള കുടുംബത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോന്നോരോന്നിങ്ങനെ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ബർക്കത്തുള്ള കുടുംബത്തിലെ രണ്ടാമത്തെ അടയാളം എന്താണ് ആ കുടുംബം മുഴുവൻ ആളുകളെയും പരിഗണിക്കുന്ന കുടുംബമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തുള്ള കുടുംബത്തിന്റെ രണ്ടാമത്തെ അടയാളം ആ കുടുംബം മുഴുവൻ ആളുകളെയും പരിഗണിക്കുന്ന ഒരു കുടുംബമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ ഒരാളെയും അവഗണിക്കാത്ത കുടുംബം ഒരാളെയും അവഗണിക്കാത്ത കുടുംബം അങ്ങനത്തെ കുടുംബമാണ് നമ്മുടെ കുടുംബം ആ കുടുംബത്തിൽ എന്ത് സന്തോഷം ഉണ്ടാവും അല്ലേ ആലോചിച്ചോക്കേ നമ്മുടെ കുടുംബം അങ്ങനത്തെ ഒരു കുടുംബമാണോ ആരെയും നമ്മൾ അവഗണിക്കരുത് ഒരിക്കലും തന്നെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പയെ അവഗണിക്കരുത് പ്രിയപ്പെട്ട വാപ്പ ഉമ്മയെ അവഗണിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നോ കാലത്ത് ചെയ്തു പോയ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്തോളല്ലേ ഇതന്ന് അങ്ങനെ കാട്ടിയോളല്ലേ ഇതങ്ങനെ തന്നെയാണ് ഞാൻ അന്നീന അതന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഇതങ്ങനെ കാട്ടിയനല്ലേ മുമ്പ് എന്നോ ചെയ്തു പോയ കാര്യങ്ങൾ ഇങ്ങനെ കുടുംബ ജീവിതത്തിൽ എടുത്തു പറയരുത് അത് ബർക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓരോരുത്തർക്കും ഉണ്ടാവും ഭാര്യ ഭർത്താവിനെ പറ്റിയിട്ടുണ്ടാവും മുമ്പ് ചായപ്പൊടി ചായപ്പൊടി കുറഞ്ഞതും കൂടിയതും അതല്ലെങ്കിൽ പഞ്ചാരക്ക് പകരം എന്താ ഉപ്പിട്ടത് ഇതൊക്കെ മുൻകാലത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയണ്ടോ ഇത് പറയുന്നതോടുകൂടി ആ കുടുംബത്തിലെ ബർക്കത്ത് ഇങ്ങനെ ചോർന്നു പോകുമെന്നാണ് ആ ബർക്കത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുൻകാലങ്ങളിൽ നടന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ പ്രിയപ്പെട്ട വീട്ടിലുള്ള ഉമ്മ മരുമക്കളെ കുറിച്ച് പറയണം ആ ഓളങ്ങനെയാണ് ഓളങ്ങനെ ചെയ്തോളാണ് അതല്ലെങ്കിൽ മരുമകൾ ഉമ്മാനെ കുറിച്ച് പറയണം ഉമ്മ അന്നിനോട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ അന്നിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബാപ്പ എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുൻകാലങ്ങളിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെയുടെങ്കിലും ആരെ പറ്റിയെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി ആ കുടുംബത്തിൽ പിന്നെ നിങ്ങൾ സമാധാനം പ്രതീക്ഷിക്കണ്ട ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട പറയുന്നുണ്ട് മഹാനായ അനസ് റളിയല്ലാഹുനെ ധരിക്കുന്ന ഒരു ഹദീസ് അനസ് റളിയല്ലാഹുനെ പറയാനേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി ഉമ്മു നബിയോട് പരാതി പറയാൻ വന്നു എന്താ പരാതി നബിയേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ മുൻകാല ജീവിതങ്ങളിൽ നടന്ന ചെറിയ ഫാൾട്ടുകൾ ഫാൾട്ടുകൾ ആരുടെ ജീവിതത്തിലും സംഭവിക്കും ഫാൾട്ടുകൾ ആരുടെ ജീവിതത്തിലും സംഭവിക്കും അതിലൊന്നും ആരെയും കുറ്റം പറഞ്ഞു
ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അങ്ങനെ പ്രവൃത്തി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇടക്കിടക്ക് ഇങ്ങനെ എന്നെങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് എനിക്ക് വല്ലാത്ത സങ്കടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുകയാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ് ഇത് പറയുന്നത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവാണ് കുടുംബ ജീവിതത്തിലെ മുൻകാലങ്ങളിൽ നടന്നുപോയ പാകപ്പിഴവുകൾ എടുത്തു പറയുന്ന കുടുംബമാരാണ് ഭാര്യയുടെ സമീപത്തിനുള്ള പറ്റിപ്പോയ ഫാൾട്ടുകൾ എങ്ങനെ വിളിച്ചു പറയുന്ന ഭർത്താവാരാ കല്യാണം കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് വന്ന അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഭാര്യയുടെ സമീപത്തിനെന്ന വല്ലതും കൈപ്പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു പറയുന്ന ഉമ്മമാരുണ്ടോ ബാപ്പമാരുണ്ടോ ഭർത്താക്കന്മാരുണ്ടോ അത് നിങ്ങളെ കുടുംബത്തിലെ നിങ്ങളെ കുടുംബ ജീവിതത്തിലെ സന്തോഷത്തിന് ബർക്കത്തിന് സമാധാനത്തിന് ആ പറച്ചിൽ കാരണമായിട്ട് കാർന്ന് കാർന്ന് ബർക്കത്ത് തിന്നു കളയണമല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പരാതിയുമായി വന്ന സഹോദരിയുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് മോനെ നിന്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് ആഗ്രഹിക്കുന്നില്ലടാ നിന്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് ആഗ്രഹിക്കുന്നില്ല മോനെ അല്ലാഹുവിന്റെ ഹബീബ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറയുകയാണ് നിന്റെ ഭാര്യയല്ലടാ മോനെ നിന്റെ ഭാര്യയല്ല മോനെ നിന്റെ ഭാര്യയല്ലേ മോനെ അവര് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവളല്ലേ ആ പ്രിയപ്പെട്ട ഭാര്യ മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ എന്തിനാണ് മോനെ നീ എടുത്തു പറയുന്നത് അത് പറയാ പാടില്ല ചെറുപ്പക്കാരാ അത് പറഞ്ഞുകൊണ്ട് അവരെ വഷളാക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ ഖുർആൻ പാരായണത്തിലും ചില ആളുകൾ അങ്ങനെയാണ് ഒരു സുന്നത്ത് നമസ്കാരവും മുടക്കാത്തവരാണ് ഒരു സുന്നത്ത് നമസ്കാരം മുടക്കൂല ഒരു ദിവസം പോലും തഹജ്ജുദ് മുടക്കൂല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ഒരു ദിവസം പോലും മുടങ്ങാതെ പാരായണം ചെയ്യുന്നവരാണ് പക്ഷേ മരുമകളടുത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ മുൻകാലങ്ങളിൽ സംഭവിച്ചത് അത് ഇടക്കിടക്ക് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നവരാരാ മോളെ നിങ്ങളെ ഉമ്മാക്ക് പ്രായമാകുമ്പോ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മാക്ക് പ്രായമാകുമ്പോ ആ ഉമ്മാക്ക് ചിലപ്പോ കണ്ണുകാണി കണ്ണുകാഴ്ച കുറഞ്ഞു എന്ന് വന്നേക്കാ ആ ഉമ്മയോട് നിങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് കേട്ടില്ല എന്ന് വന്നേക്കാ ആ ഉമ്മ അടിച്ചു മാറി വൃത്തിയാക്കിയ സ്ഥലത്തിലൂടെ അറിയാതെ ചിലപ്പോൾ ചെരുപ്പിട്ട് നടന്നേക്കാ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മയും ബാപ്പയും എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് അതിന്റെ പേരിൽ ഉമ്മാന പഴിതാരം മോളാരാ മുൻകാലങ്ങളിൽ നടന്നുപോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാപ്പയെ കുറ്റം പറയുന്നവരുണ്ടോ ഉറപ്പിച്ചോ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷം അല്ലാഹു കാണിച്ചു തരൂല ആ കുടുംബത്തിൽ അല്ലാഹു ഒരിക്കലും റാഹത്ത് കാണിച്ചു തരൂല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാഹുവേ എന്റെ കുടുംബത്തിൽ സന്തോഷമില്ല എന്റെ കുടുംബത്തിൽ സമാധാനമില്ല ഉസ്താദേ എന്റെ കുടുംബത്തിൽ സന്തോഷമില്ല ഉസ്താദേ എന്ന് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ് മുൻകാലങ്ങളിൽ നടന്നുപോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെ വേദനിപ്പിക്കുന്നവരൊരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമല്ലാ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പോ അത് നമ്മൾ വിട്ടേക്കുക അത് നമ്മൾ മാറ്റി വെക്കണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു മോനെ അല്ല നിനക്ക് ബർക്കത്തൊന്നും വേണ്ടേ നിങ്ങളെ കുടുംബത്തിൽ ബർക്കത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യ ചെയ്ത് പോയ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയരുത് ഇത് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവ് ഉണ്ടായിട്ടുണ്ടാവും സംഗതിയൊക്കെ ശരിയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരില്ലേ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് വരില്ലേ അപ്പൊ ചിലപ്പോ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവിൽ
ഭർത്താവിന്റെ സമീപത്തു നിന്ന് ഭർത്താക്കന്മാർ ഇപ്പോ അവർ കല്യാണ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണല്ലോ അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരാറുള്ളത് അപ്പൊ അവരുടെ സമീപത്തിൽ നിന്ന് എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞില്ല എന്നാലും അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു വേദനിപ്പിക്കരുത് അത് ബർക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ് അല്ലാഹു നാം അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ ഒരു വാക്ക് ഒരിക്കലും കുടുംബജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കരുത് അപ്പൊ രണ്ട് കാര്യങ്ങളായി ഒന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം രണ്ടാമത്തത് ബർക്കത്ത് നഷ്ടപ്പെടുന്ന ഈ വാക്ക് നമ്മൾ ഉപേക്ഷിക്കണം മൂന്നാമത്തത് ഇതുകൂടി പറഞ്ഞു നമുക്ക് സ്വലാത്തിൽ ദുആ ചെയ്ത് വരിക ഒരു നല്ല ചരിത്രം പറഞ്ഞു തരാം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരണമെങ്കിൽ ആരാണോ നിങ്ങളെ കുടുംബത്തിൽ എന്ത് ചോദിച്ചിട്ട് വരുന്നുണ്ടോ അവർക്ക് നിങ്ങൾ അവരെ പരിഗണിച്ച് അവർക്ക് പരിഗണന കൊടുത്ത് സഹായിക്കുന്ന ഒരു കുടുംബമായി നിങ്ങളെ കുടുംബം മാറണം അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ കാരണം എന്തെന്നറിയോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ അയൽവാസി നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും ഒരു വസ്തു ചോദിച്ചു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു അയൽവാസിയായ നമ്മുടെ സഹോദരി വന്നിട്ട് എന്റെ വീട്ടിൽ ചട്ടിയില്ല അല്ലെങ്കിൽ എന്റെ ചട്ടി പൊട്ടിയിട്ടുണ്ട് എന്റെ ചട്ടി ഒന്ന് തരുമോ അപ്പം ചുടാനാണ് അപ്പൊ നമ്മള് അത് പുതിയത് വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഭർത്താവ് പറയാം ഒരു മാസമായിട്ടുള്ള വാങ്ങിയിട്ട് അത് കൊടുക്കണ്ട ഓൾക്ക് കൊടുത്ത ഒന്നും നടക്കൂല അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കരുത് അല്ലെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട് നമുക്ക് ഇന്ന് അതിന്റെ ആവശ്യമുണ്ട് നമ്മുടെ ആവശ്യം നമ്മൾ മാറ്റി വെച്ചിട്ട് അവർക്ക് നമ്മൾ മുൻഗണന കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതല്ലെങ്കിൽ അയൽവാസി വന്നിട്ട് ചോദിക്കണം ഞങ്ങളെ കിണറ്റിൽ വെള്ളമില്ല നിങ്ങൾ കുറച്ച് വെള്ളം തരുമോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ വന്ന് ചോദിക്കണം നിങ്ങൾ കുറച്ച് വെള്ളം തരുമോ എന്റെ മാളെ ഞങ്ങൾക്ക് എന്നെ ആകെ ഒരു കുടം വെള്ളം കിട്ടണുള്ളൂ ഒരു കുടം വെള്ളമെങ്കിൽ ഒരു കുടം വെള്ളം ഈ ഒരു കുടം വെള്ളം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഷാല്ലാ ഒപ്പിച്ചെടുക്കണം അപ്പോഴാണ് ആ കുടുംബത്തിൽ സന്തോഷം ബർക്കത്ത് ഉണ്ടാവുന്നത് അപ്പോഴാണ് ആ കുടുംബത്തിൽ റഹ്മത്ത് നിലനിൽക്കുന്നത് അപ്പോഴാണ് ആ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ കാരണം എന്തെന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് നിങ്ങളോട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് അങ്ങനെ ചോദിച്ചു ഒരു ഉദാഹരണം പറയാം ഒരാൾ വന്നിട്ട് നിങ്ങളോട് അങ്ങനെ ചോദിച്ചു എന്തെങ്കിലും ഒരു വസ്തു ചോദിച്ചു ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അയൽവാസി വന്നിട്ട് നമ്മള് ഒരു കൈക്കോട്ട് കൈക്കോട്ട് എന്നറിയില്ലേ ഈ മണ്ണ് വെട്ടി മാന്തി എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ അപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ പറയുന്ന വാക്കാണ് കൈക്കോട്ട് എന്നുള്ളത് നിങ്ങളെ ജില്ലയിൽ എന്താ പറയണ അറിയില്ല അള്ളാഹു ആലം ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്നും പ്രോഗ്രാം കാണില്ലേ നിങ്ങളെ നാട്ടിലൊക്കെ ഓരോ പേരായിരിക്കും കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ മണ്ണ് ഇങ്ങനെ കോരി എടുക്കുന്ന ആ ഇരുമ്പിന്റെ സാധനം അപ്പൊ കൈക്കോട്ട് ഉണ്ടോ എന്ന് വന്ന് ചോദിച്ചാല് നമ്മള് ആ ആ കൈക്കോട്ടിന്റെ മണ്ട അത് തേഞ്ഞുകണ് അതല്ലെങ്കിൽ അതിന്റെ ആ സൈഡ് അത് വളഞ്ഞുകണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് മാറ്റി വെക്കരുത് അങ്ങനെ മാറ്റി വെച്ചാൽ എന്തറിയോ ആരെയെങ്കിലും അവഗണിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചോദിച്ചു വരുന്ന ഒരാളെയെങ്കിലും അവഗണിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ മാഷാഅല്ലാ ചില കുടുംബങ്ങളോട് എന്ത് ചോദിച്ചാലും ആ കുടുംബത്തേക്ക് കയറി പോവാൻ എന്നൊരു സമാധാനം കാരണം എന്താ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളെങ്കിലും കിട്ടുന്ന ആ കുടുംബത്തെ നമ്മൾ പറഞ്ഞു വിടൂല അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണം ഉസ്താദെ ഞങ്ങൾക്ക് കൊടുക്കാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഉള്ളതിൽ നിന്ന് കൊടുക്കുക എന്നാ പറഞ്ഞത് ഉള്ളതിൽ നിന്ന് കൊടുക്കുക തോന ഉണ്ടായിട്ട് കൊടുക്കാനൊന്നും കഴിവില്ല തോന ഉണ്ടായിട്ട് കൊടുക്കാനൊന്നും കഴിയില്ല ഉള്ളതിൽ നിന്ന് കൊടുക്കണം അതാണ് ഏറ്റവും നല്ല വിശ്വാസി കാരണം എന്താണെന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഗാന പറഞ്ഞു തരട്ടെ നാളെ പരലോകത്ത് ഒരു കുടുംബത്തെ മുൻനിർത്തിക്കൊള്ള ചോദിക്കുകയാണ് അല്ലാ അല്ലാ നമ്മോട് ആരെങ്കിലും സഹായങ്ങൾ ചോദിച്ചു വന്നാലേ നമ്മളോട് നിത്യ ഉപയോഗത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ അയൽവാസികൾ വന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാലേ നമ്മളത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പരലോകത്തവരെ വരുമെന്നാണ് അത് ചിലപ്പോൾ അയൽവാസിയായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വന്ന വസ്ത്രം ചോദിച്ചു വന്ന സഹായങ്ങൾ ചോദിച്ചു വന്ന ആളുകളായിരിക്കാം ആ ആളുകൾ നാളെ പരലോകത്ത് വന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ് യാ റബ്ബീ സൽഹദാ പവ
പാവപ്പെട്ടവരെ അവഗണിക്കുന്ന കുടുംബമുണ്ടോ? പാവപ്പെട്ടവരെ പരിഗണിക്കാത്ത കുടുംബമുണ്ടോ? അയൽവാസികൾക്ക് വഴി കൊടുക്കാത്ത കുടുംബമുണ്ടോ? അയൽവാസികൾക്ക് വെള്ളം കൊടുക്കാത്ത കുടുംബമുണ്ടോ? അയൽവാസികളെ ഗീബത്തിന്റെ മീമത്തും ഫസാദും പറയുന്ന കുടുംബമുണ്ടോ? കുടുംബങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ പരലോകത്ത് ചെമ്പുവഴിപ്പിച്ച തലയിൽ മാലാഹമാര് വന്ന കൃത്യമായി വിചാരണ ചെയ്യണമെന്ന നബിയേ, മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്. ആ ചെറുപ്പക്കാര് വന്ന അള്ളാവിനോട് പറയുകയാണ്, ആരെന്നറിയോ നമ്മളോട് വന്ന ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, പക്ഷേ നമ്മൾ കൊടുത്തില്ല. ഒരുപിടി ഭക്ഷണം ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല. ഒരു ജോടി വസ്ത്രം ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതെ പോയ ആളുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് നാളെ വന്നുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, യാ റബ്ബേ സൽഹദാ, ഇത് നാട്ടിലെ അറിയപ്പെട്ട ഹാജിയാരാണല്ലോ റബ്ബേ ഈ പരലോകത്തെ വിചാരണക്ക് നിൽക്കുന്നത്. നാട്ടിലെ അറിയപ്പെട്ട ഹാജിയാരാണ്, പള്ളിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഒരു നാട്ടിലെ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള ആളാണ്. അല്ലാഹുവേ ഹജ്ജ് ചെയ്ത ഹാജിയാരാണ്, ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയാണ്, ഒരുപാട് നാട്ടിൽ അറിയപ്പെട്ട ആളാണ്. പക്ഷേ വെള്ളം ചോദിച്ചു, ഞാനവല്ല വീട്ടിലേക്ക് ചെന്നപ്പോ, ഒരു പിടി ഭക്ഷണം ചോദിച്ചു, ഞാനവല്ല കുടുംബത്തിലേക്ക് കയറി ചെന്നപ്പോ, അല്ലാഹുവേ എന്റെ വീട്ടിൽ ആണിയടിക്കാൻ ഒരു ചുറ്റിക തരോ എന്ന് ചോദിച്ചു ഞാൻ പോയ സമയത്ത് പോലും അവൻ എനിക്ക് തന്നിട്ടില്ല. അല്ലാ അവനെല്ലാം മാറ്റി നിർത്തിയല്ലോ. ഹാജിയാരോട് നീ ചോദിക്ക, അല്ലാ ഈ ഹജ്ജുമ്മയോട് നീ ചോദിക്ക, തമ്പുരാനേ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുകയായിരുന്നുവല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ല. ഈ വിശപ്പ് വിശപ്പോടുകൂടി സഹിക്കാൻ കഴിയാത്ത സങ്കടത്തിലായിരുന്നുവല്ലോ. ഞങ്ങളെ വീട്ടിലേക്ക് വാഹനം കയറൂല, അല്ലാ ഞങ്ങളെ വീട്ടിലേക്ക് വാഹനം വരുന്നില്ല. അല്ലാ ഞങ്ങൾ അയൽവാസിയോട് ഞങ്ങൾ പലതവണ വഴി ചോദിച്ചതാണ്, അവര് തന്നില്ല. അല്ലാ സൽഹാദാ ചോദിക്കുനാദാ, ഇവനോട് ചോദിക്കുനാദാ, ഇവനോട് ചോദിക്കുനാദാ, ലിമകാന യുഗലകു ബാബുഹോദോനി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസാണ് ചെറുപ്പക്കാരാ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, ആരെയും അവഗണിക്കുന്ന പോലെ, ആരെയും അവഗണിക്കുന്ന പോലെ, ആരെയും മാറ്റി നിർത്തുന്ന വാപ്പാ, ആരെയും മാറ്റി നിർത്തുന്ന ഉമ്മാ, നമ്മളെ അവഗണിക്കുന്നുണ്ടോ? നമ്മളെ മാറ്റി വെക്കുന്നുണ്ടോ? തിരിച്ചങ്ങോട്ട് മാറ്റി വെക്കാനോ, തിരിച്ചങ്ങോട്ട് അവഗണിക്കാനോ? നമ്മുടെ പരിശുദ്ധ മതം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നാളെ ചോദിക്കുമെന്നാണ് ഞാൻ പാവപ്പെട്ടവരെ ഭക്ഷണം ചോദിച്ചു ഭക്ഷണം കൊടുക്കാത്തവരോട്. അല്ലാഹുവിന്റെ പരലോകത്ത് വച്ച് ചോദിക്കുകയാണ് സൽഹാദാ, ഇവനോട് ചോദിക്കേ, എന്റെ കിണറ്റില് വെള്ളമില്ലാതെ വന്നപ്പോ, എന്റെ കിണറ്റില് വെള്ളമില്ലാതെ വന്നപ്പോ ഞാൻ അവരോട് ചെന്ന് വെള്ളം ചോദിച്ചുള്ള നമ്പുരാനെ, ഞാൻ അവരോട് ചെന്ന് വെള്ളം ചോദിച്ചുള്ള നമ്പുരാനെ, എന്തേനാദാ അവരെനിക്ക് വെള്ളം തരാതെ തന്നേ, അവരുടെ കിണറ്റിൽ വെള്ളമുണ്ടായിട്ടേ അവരേക്ക് വെള്ളം തരാഞ്ഞു തറമ്പേ, അവന്റെ കിണറ്റിൽ താനെ വെള്ളമുണ്ടാകൂലല്ലോ, അയൽവാസിയായ എന്റെ പറമ്പിലൂടെ ഒലിച്ചു പോയ വെള്ളമല്ല. അല്ലാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ കിണറ്റിൽ അല്ലാഹു വെള്ളം തന്നത് എങ്ങനെയാണ്? നിങ്ങളെ കിണറ്റിൽ അല്ലാഹു വെള്ളം തന്നത് എങ്ങനെയാണ്? നിങ്ങളെ അയൽവാസിയുടെ കിണറ്റിലൂടെ, നിങ്ങളെ അയൽവാസിയുടെ പറമ്പിലൂടെ, വീടുമുറ്റത്തിലൂടെ ഒലിച്ചു വന്ന വെള്ളമല്ലേ നമ്മുടെ കിണറ്റിൽ അല്ലാഹു നമുക്ക് തന്നത്? പ്രിയപ്പെട്ട കുടുംബങ്ങളെ, അതുകൊണ്ട് അയൽവാസികൾക്ക് വെള്ളം മുടക്കുന്നവരാരാ, അയൽവാസികൾക്ക് വെള്ളം മുടക്കുന്നവരാരാ, അയൽവാസികൾ കിണർ കുഴിക്കുമ്പോ കുഴൽ കുഴക്കുമ്പോ അയൽവാസികളെ വെള്ളം തളയുന്നവനാരാ, അയൽവാസിക്ക് വഴി കൊടുക്കാത്തവനാരാ.
നമുക്ക് അല്ലാഹ് നല്ല സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് അല്ലാഹ് നല്ല വഴി തന്നിട്ടുണ്ട് അല്ലാഹ് നമുക്ക് മനോഹരമായ വഴി വീട്ടിലേക്ക് തന്നിട്ടുണ്ട് ഒരു സുന്ദരമായ വാഹനം വീട്ടിലേക്ക് വരാനുള്ള വഴി അല്ലാഹു തന്നതാണ് പക്ഷേ നമ്മുടെ അയൽവാസി ഒരുപാട് ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ ഒരുപാട് ആഗ്രഹമുണ്ടാകുമല്ലേ വീട്ടിലേക്ക് വാഹനം പോകുക എന്നുള്ളത് അതിനെ തടയിടുന്ന കുടുംബമാരാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലിമകാന യുലകു ബാബുഹു ധുനി വെള്ളം ചോദിച്ചു വന്ന നിന്റെ അയൽവാസി എന്തിനാ മോനെ നീ അവഗണിച്ചത് മോനെ വഴി ചോദിച്ചു വന്ന നിന്റെ അയൽവാസി എന്തിനാ മോനെ നീ അവഗണിച്ചത് മോനെ വീട്ടുകാരാവട്ടെ നിങ്ങളെ കൂട്ടുകാരാവട്ടെ കുടുംബമാവട്ടെ അല്ലാഹുവേ ആണിയടിക്കാൻ ഒരു ചുറ്റുക ചോദിച്ചു വന്നപ്പോ ഇത് പുതിയ ചുറ്റികയാണ് ഉസ്താദേ ഇത് ഇത് പുതിയ ചുറ്റികയാണ് മോനെ ഇത് വളയുമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവച്ചവരാരാ ഭക്ഷണം പാചകം ചെയ്യാൻ പാത്രങ്ങളോ ചെമ്പെട്ടിയോ ചട്ടിയോ ബക്കറ്റോ കോപ്പയോ എന്ന് ചോദിക്കുമ്പോ വീട്ടിലൊരു പ്രോഗ്രാം നടക്കുമ്പോ വീട്ടിലൊരു സൽക്കാരം നടക്കുമ്പോ ഞങ്ങളെ വീട്ടിൽ നിന്ന് സൽക്കാരമാണ് നിങ്ങളെ വീട്ടിലെ ഭക്ഷണം പാചകം ചെയ്യുന്ന ആ വലിയ ചെമ്പെന്ന് തരോ എന്ന് ചോദിക്കുമ്പോ അതെല്ലാം ഒന്നും കൊടുക്കാതെ മാറ്റിവെക്കുന്ന അവഗണിക്കുന്ന കുടുംബങ്ങളെ നിങ്ങൾ അങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ പറയൂല്ല ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല അർഹിനിലാവിന്റെ കുടുംബങ്ങൾ സ്വാലിഹീങ്ങളാണ് അല്ലാഹു ആ കുടുംബത്തിനൊക്കെ എന്ന ബർക്കത്ത് ചെറിയട്ടെ പക്ഷേ ഇങ്ങനെയുള്ള ദുസ്വഭാവമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ മാറ്റിവെക്കണം ചെറുപ്പക്കാരാ മാറ്റിവെക്കണം അമ്മ കാരണം ബർക്കത്ത് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട അർഹിനിലാവിന്റെ കുടുംബങ്ങളെ അല്ലാഹു ഹബീബ് പറയുകയാണ് അങ്ങനെ നമ്മളോട് മറ്റുള്ളവരെ വന്ന സഹായം ചോദിച്ചപ്പോ നമ്മളെ സഹായം കൊടുക്കാതെ ബാക്കി നിർത്തിയില്ലേ ഇവിടെ ഇക്കയില്ലാകുന്ന പറഞ്ഞ് അവർക്ക് ഒന്ന് കൊടുക്കാതെ മടക്കി വിട്ടില്ലേ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ലോകത്ത് വെച്ച് അല്ലാഹുവിനോട് ഈ പാവപ്പെട്ടു വരുന്ന പറയുകയാണ് ആ പോകുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന വിട്ടുകിടക്കാൻ പിടിച്ചു നിർത്തും ഹാജിയാരും നല്ലട്ടോ ഹാജിയാരെ മാത്രം പറയല്ല ഹാജിമാര് വലിയ മഹത്വമുള്ള ആളുകള അവരെ മാത്രം പറയല്ല അവരെ വർക്കത്തുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെടുത്തട്ടെ ഇപ്പൊ ഞാനാണെങ്കിൽ എന്നെ എന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചിട്ട് ഞാൻ അവർക്ക് മുടക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് സുഫാൻ സഖാഫിയെ പരലോകത്തെ സിറാത്ത് മാർഗത്തിൽ പിടിച്ചു നിർത്തുക സൽഹാദാ ചോദിക്ക് സുഫാനോട് ചോദിക്ക് അല്ലാഹ് ലിമകാന യുലകു ബാബുഹു ദൂനി ഞാൻ അവനോട് ചെന്ന് കുറച്ച് കാശ് ചോദിച്ച് ഞാൻ അവനോട് ചെന്ന് ചോദിച്ച് കുറച്ച് വെള്ളം ചോദിച്ച് പക്ഷേ അവനത് എനിക്കത് തന്നില്ല ചോദിക്ക് എന്നോട് റബ്ബിന്റെ മുമ്പിൽ ഞാൻ അവഗണിച്ചവർ നാളെ പരലോകത്ത് വരും എന്നെ അവഗണിച്ചവർക്കെതിരെ ഞാൻ പരലോകത്ത് ചൊല്ലും ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പരലോകത്ത് അതൊക്കെ മാപ്പ് കൊടുത്ത് അങ്ങ് വിട്ടാ പോലെ അതൊക്കെ സോൾവ് ചെയ്തൂടെ സോൾവ് ചെയ്യൂല അങ്ങനത്തെ ലോകമാണ് പരലോകം സോൾവ് ചെയ്യാൻ കഴിയൂല പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ലോകമാണ് പരലോകം ഉമ്മ മകനെതിരെ ഉമ്മ മകനോട് പറയും മോനെ എന്തെങ്കിലും ഒരു പാപം നീ ഏൽക്കും മോനെ എന്തെങ്കിലും ഒന്ന് സംഗതി നിങ്ങൾ എനിക്ക് നല്ല റാഹത്തുള്ള ജീവിതം സമ്മാനിച്ചു പക്ഷേ ഈ പാപവാറം ഏൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല ആരോടെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി സലാമത്തിന് വേണ്ടി യാചിക്കുന്ന ലോകമാണ് പരലോകം അല്ലാഹുവേ നമ്മൾ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് നമ്മൾ ആരെയും നമ്മൾ അവഗണിക്കരുത് വീട്ടിലേക്ക് ഒരു പൂച്ച വരെ കയറി വന്ന ആ മൃഗത്തിന് വല്ലതും ആ ജന്തുവിന് വല്ലതും കഴിക്കാൻ കൊടുത്തിട്ടില്ലാതെ നമ്മൾ മടക്കിവിടരുത് പറയുകയാണ് നമ്മൾ അവഗണിച്ച ആളുകൾ നാളെ പരലോകത്ത് വന്ന് നമ്മളോട് ചോദിക്കുമെന്നാണ് എന്തിനാണ് എന്തിനാണ് റബ്ബെ അവനോട് ചോദിക്കണമെന്ന എന്താ ചോദിക്കുന്നതെന്നറിയോ ലിമകാന യുലകു ബാബുഹോ ദൂനി എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവനോട് ചോദിച്ച സമയത്ത് അവൻ കവാടം അടച്ചു കളഞ്ഞുവല്ല അവൻ ഗേറ്റടച്ചു കളഞ്ഞുവല്ല അവനല്ല പരിഗണിച്ചില്ല നാദാ അവനല്ല പരിഗണിച്ചില്ല നാദാ സൽഹാദാ അവനാണ് നിൽക്കുന്നതല്ല അവനാണ് ആ നിൽ
नमस्कार पवर का याचकन्मारुंडल्लो मोले मन चिंत वादिलड़ोकन अवस्थे പാപങ്ങളാണല്ലോ റബ്ബേ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചു കൊണ്ടിരുന്നവരല്ലേ എന്നാലും ഞങ്ങളെ വീട്ടിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ അല്ലാ ഒന്നുമില്ലല്ലോ നമ്പുരാനേ ഞങ്ങളെ വീട്ടിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ അല്ലാ ഉടനെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു ഫാത്തിമ പാവപ്പെട്ടവരാണ് വീട്ടിൽ വന്ന ഭക്ഷണം ചോദിച്ചത് എന്ത് കൊടുക്കാനാ മോളെ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ മോളെ ഉടനെ തന്നെ ഫാത്തിമ ബീവ റളിയല്ലാഹു അൻഹു അവരോട് പോകാൻ പറഞ്ഞില്ല ഇവിടെ ഒന്നുമില്ല നിങ്ങൾ പോയിക്കോ പിന്നെ വന്നോളൂ എന്ന് പറഞ്ഞില്ല ഫാത്തിമ ബീവ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഭർത്താവിനോട് പറഞ്ഞ വാക്കം തന്നറിയോ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞ വാക്കം തന്നറിയോ അലിയെ തങ്ങളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് ഞാനും നിങ്ങളും നാളെ പരലോകത്തേക്ക് വരുമ്പോ ഈ പാവപ്പെട്ടവനെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരുമല്ലോ നമുക്കതിനെ ശബ്ദിക്കാതിരിക്കാം നമുക്കതിനെ അല്ലാഹുവിനോട് പരാതി പറയാതിരിക്കാം നമുക്കതിനെ അല്ലാഹുവിനോട് പട്ടിണി പറയാതിരിക്കാം
ഫാത്തിമയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഫാത്തിമയനക്ക ഭക്ഷണം തന്നില്ല അല്ലാ, ഫാത്തിമയനക്ക വെള്ളം തന്നില്ല അല്ലാ, ഫാത്തിമ എന്നെ അവഗണിച്ചു റബ്ബേ എന്ന് അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് എനിക്കെതിരെ നിങ്ങൾക്കെതിരെ ഈ പാവപ്പെട്ടവരെ പറയാതിരിക്കാ, തങ്ങളെ പുറത്തു പോയി ജോലിയെടുക്കണം, തങ്ങളെ ജോലിയെടുത്ത കാശങ്കലം കൊണ്ടുവന്നിട്ട് ഈ പാപപ്പെട്ടവരെ നമുക്ക് ഏതെങ്കിലും നിലക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മഹതിയായ ഫാത്തിമത്ത് സുഹറ. സ്വർഗത്തിലെ രാജകുമാരിയേ, സ്വർഗത്തിലെ രാജകുമാരിയേ, സ്വർഗത്തിലെ പുന്നാര രാജകുമാരിയേ, ഫാത്തിമാബിയുടെ കൂടെ സ്വർഗം ആഗ്രഹിക്കുന്ന അറിവിനിലാവല്ല സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വീട്ടിലേക്ക് പാവപ്പെട്ടവരെ ഭക്ഷണത്തിൽ വന്നപ്പോ വീട്ടിൽ ഒന്നുമില്ലാതെ വന്നപ്പോഴും ആ ഭാര്യയും ഭർത്താവും പ്ലാനിട്ടത് എന്താണ്? അവര് പോകുന്നത് വരെ ഗേറ്റ് അടയ്ക്കണമെന്നല്ല, അവര് പോകുന്നത് വരെ വീടിന്റെ കഥ കടക്കണമെന്നല്ല, പുറത്തേക്ക് ജോലിക്ക് പോയിട്ട് എന്താണോ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ആ കഴിയുന്നത് കൊണ്ട് അവരെ ഞങ്ങളെ സഹായിക്കുകയാണ് റബ്ബേ. കഴിഞ്ഞു പോയിട്ടില്ല ചെറുപ്പക്കാരാ, കഴിഞ്ഞു പോയിട്ടില്ല വാപ്പമാരെ, ഇത്രയും അധികം വർക്കത്തിലുള്ള സന്തോഷത്തിന്റെ സൗഹാർദ്ദത്തിലുള്ള സ്നേഹത്തിന്റെ ഒരു ചരിത്രം പറയുന്ന കുടുംബജീവിതം കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു പോയിട്ടില്ല. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ല, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ല, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോടാണ് അവസാനമായി പറയുകയാണ്, ആരെയും അവഗണിക്കല്ലേ ചെറുപ്പക്കാരാ, ആരെയും മാറ്റിവെക്കല്ലേ കൂട്ടുകാരാ, പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നുവല്ലോ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ പാവപ്പെട്ടവരെ വീട്ടിലേക്ക് വരുമ്പോ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നവരെ കാലഘട്ടമൊക്കെ മുൻഗാമികൾ പറഞ്ഞിരുന്നത് അറിയാമല്ല നമുക്ക്. അല്ലാഹുവേ എന്തോരെ സന്തോഷമുള്ള ജീവിതമായിരുന്നുവല്ലോ, അന്നറപ്പി നമുക്കൊരിക്കലും ഒരു പരീക്ഷണവും തന്നിട്ടില്ല, ഒരു പ്രതിസന്ധിയും അല്ലാഹ് നമുക്ക് തന്നിട്ടില്ല. ഇന്ന് അതെല്ലാം കുടുംബ ജീവിതത്തിൽ നിന്ന് എടുത്തു പോയത് കൊണ്ടാണ് പരീക്ഷണത്തിന്റെ നിറവിലൂടെ അള്ളാഹു നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് തരാ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം തരാ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നിലനിർത്തി തരാ, മറ്റുള്ളവരെ സഹായിക്കുന്നവരെ കുടുംബനായകനായിട്ട് കുടുംബനായികയായിട്ട് നമ്മൾ മാറണമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലത് അല്ലേ? നാളെ ഇൻഷാല്ലാ സ്വലാത്ത് മജ്ലിസ് ആണ്, ഖുതുബ് സമാൻ നമ്പറും ഞങ്ങളുടെ ഉറൂസും ഇൻഷാല്ലാ നാളെ നടക്കുന്നുണ്ട്, അത് ഓർമ്മപ്പെടുത്തും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ? ഇൻഷാല്ലാ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആര് വന്നാലും അവരെ അവഗണിക്കരുത്. നല്ലൊരു ചരിത്രമുണ്ട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട അറാബി വന്നു വീട്ടിലേക്ക്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വീട്ടിലേക്കാണ്. ചരിത്രം വിശാലമായ ചരിത്രമാണ്, ഇന്ന് നമ്മളത് പറയുന്നില്ല, വിശാലമായിട്ട് പറയേണ്ട ചരിത്രമാണ്, ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കണം. അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് ചരിത്രം മാറ്റിവെക്കുകയാണ്, സമയക്കുറവാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് വന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ വല്ലതും കൊടുക്കാനുണ്ടോ? സാധുക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്തെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ടോ? നബിയേ അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ ഒന്നുമില്ലല്ലോ നബിയേ, ഇവിടെ ഒന്നുമില്ലാഞ്ഞിട്ട് നമ്മൾ തന്നെ നോമ്പെടുത്തിരിക്കുകയാണ്. കാരണം എന്താ? ഇവിടെ ഒന്നും നമുക്ക് കൊടുക്കാനില്ല. ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ആ ചരിത്രം ഇൻഷാല്ലാ അറിവിനിലാവിന്റെ അടുത്ത സദസ്സിൽ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയിപ്പോ നമ്മൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, അതെ അങ്ങനെ ഇപ്പൊ കൊടുക്കാനിപ്പോ ഞങ്ങളെ കയ്യിലൊന്നും ഇല്ല, ഞങ്ങൾ തന്നെ വലിയ കഷ്ടപ്പാടിലാണ്, ഞങ്ങൾ തന്നെ വലിയ ദാരിദ്ര്യത്തിലാണ്, വലിയ സങ്കടത്തിലാണ്, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക ഉസ്താദേ? നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണത്, സംഗതിയൊക്കെ ശരിയാണ്. ഇപ്പൊ നമുക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലും ഒന്നുമില്ല, അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ എന്താ ചെയ്യുക?
നമ്മളെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് അവരെ മടക്കി വിടാം പിന്നെ ഇപ്പൊ കൊറോണയ്ക്കല്ലേ ഇപ്പൊ കൊറോണയ്ക്ക് ആയതുകൊണ്ട് ബിസിനസ്സൊക്കെ വളരെ കുറവാണ് കച്ചവടമൊന്നും ഇല്ല വീട്ടിൽ തന്നെ സമ്പത്തൊക്കെ കുറവാണ് അതുകൊണ്ട് ഇൻഷാല്ലാ പിന്നെ വരും പിന്നെ ഇൻഷാല്ലാ നമുക്ക് പിന്നെ കാണാം പിന്നെ പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അങ്ങനെ സമാധാനത്തിന്റെ വാക്ക് പറയാം അല്ലാതെ ഈ പരിസരം തന്നെ കണ്ടുപോരുത് ഈ പരിസരം തന്നെ കണ്ടുപോകുന്ന അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു വാക്ക് പോലും പറയരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മ അങ്ങനത്തെ ചിന്താഗതിക്കാരായി മാറി അല്ലാഹു നമ്മ അങ്ങനെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മളങ്ങനെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഇങ്ങനെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിച്ചു ആയിഷ മോളെ അവിടെ വല്ലതുണ്ടോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നബിയെ ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല എന്നിട്ടാണ് നമ്മൾ വരെ നോക്കെടുത്തത് ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിച്ചൊരു വാക്കുണ്ട് മാഷാ അല്ലാ ആ സമാധാനിപ്പിച്ച ആ ഒരു സുന്ദരമായ ചരിത്രം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹുവേ ഞങ്ങൾ പരിശുദ്ധ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അപ്പൊ ഇന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ബറക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം എങ്ങനെ എല്ലാവർക്കും ദുആ പഠിപ്പിച്ചു കൊടുക്കാം നിങ്ങളും ദ്വാരക്കണം നിങ്ങളെ ഭാര്യയും ദ്വാരക്കണം മക്കളും ദ്വാരക്കണം പേരക്കുട്ടികളും അതാണ് ഒന്നാമത്തത് പ്രധാനപ്പെട്ടത് രണ്ടാമത്തതോ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാതിരിക്കുക ബർക്കത്ത് നഷ്ടപ്പെടും ബർക്കത്ത് നഷ്ടപ്പെടും ഉറപ്പാണ് ഭാര്യ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഭർത്താവ് പറയാം ഭർത്താവ് എന്തെങ്കിലും ഒരു മോശപ്പെട്ട പ്രവൃത്തി ഭർത്താവിൽ നിന്ന് കഴിഞ്ഞു പോയെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കുക വേദനിപ്പിക്കുക ചെയ്യരുത് മക്കൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞെടുക്കുക അതും ചെയ്യരുത് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചെങ്കിൽ അതും നമ്മൾ പറഞ്ഞെടുക്കരുത് അത് ബർക്കത്ത് നഷ്ടപ്പെടാൻ മറ്റൊരു കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നത് ആരെയും നിങ്ങൾ അവഗണിക്കരുത് അവഗണിച്ചാൽ അവര് നാളെ നിങ്ങൾക്കെതിരെ പരലോകത്തിൽ നിന്ന് സാക്ഷി പറയും ചോദിക്കും നിങ്ങൾ എന്തിനാണ് കഥകടച്ചത് എന്തേ അവർക്ക് സഹായം കൊടുക്കാൻ എന്തേ വഴി കൊടുക്കാൻ എന്തേ വെള്ളം കൊടുക്കാൻ എന്തേ ആ വീട്ടിലേക്ക് അവർ ചോദിച്ച ഉപകരണങ്ങൾ നിങ്ങൾ കൊടുക്കാത്തതെന്തേ ചോദിക്കും കാരണം അത് സംഗതി നമ്മുടേതാണെങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കൽ അവകാശപ്പെട്ടതാണ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ അയൽവാസിക്കുമോ അവകാശപ്പെട്ടതാണ് അപ്പൊ നമ്മളോട് ഒരാൾ വാഹനം വന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ഈ വാഹനം കൊടുക്കുന്ന വിഷയത്തിൽ പല ആളുകളും മടിയാണ് അല്ലേ മടിക്കാനൊരു കാരണം അതെന്തെന്നറിയോ ഏയ് ഇപ്പൊ നമ്മളോട് നമ്മുടെ ഒരു അർജന്റ് കേസിന് വന്നിട്ട് ചോദിക്കണം ഓനെ നിങ്ങള് വാഹനം ഒന്ന് തരൂ സാറേ നമ്മളെ ഹോസ്പിറ്റലിൽ പോവാനാണ് അർജന്റ് കേസാണ് നമ്മൾ കൊടുക്കണം അവിടെ നമ്മളെ അതാവും ഇതാവും ഇപ്പൊ കരിപ്പൂർ എയർപോർട്ടിൽ അള്ളാഹു ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു ഒരു പരീക്ഷണം നിന്നപ്പോ വിമാന അപകടം സംഭവിച്ചപ്പോ സ്വന്തം വാഹനങ്ങളിൽ എടുത്ത് നോക്കിയിട്ട് ആ വാഹനത്തിലല്ലേ പ്രിയപ്പെട്ട നമ്മുടെ കൂടപ്പിറപ്പുകളെ നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസികൾ ജനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അല്ലേ സ്വന്തം വാഹനത്തിൽ അവർ ചിന്തിച്ചോ എന്റെ വാഹനത്തിൽ അവരെ കയറ്റി കഴിഞ്ഞാൽ ബ്ലഡ് ആവും ഒരു വാഹനത്തിന്റെ അകത്ത് ബ്ലഡ് ആയി കഴിഞ്ഞാല് അതൊക്കെ പോവാനുള്ളൊരു പ്രയാസത്രയാ ഇതൊക്കെ തമാശയാണോ ഒരു വാഹനത്തില് ഒന്നും വേണ്ട ഫുൾ ടൈം AC ഇട്ട് യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മളൊന്ന് ഛർദിച്ചാ മതി പിന്നെ അതിന്റെ സ്മെല്ല് പോകുമ്പോൾ വളരെ പ്രയാസമാണ് വളരെ പ്രയാസമാണ് അതൊക്കെ നമ്മുടെ മുമ്പിൽ അറിയാം അതല്ലെങ്കിൽ ചെറിയ മക്കളാകുമ്പോ വാഹനത്തിലിരുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്രവിച്ചാ മതി മക്കളെ അതിന്റെ വാസനയൊക്കെ പോവാൻ അതിന്റെ സ്മെല്ലൊക്കെ പോവാൻ എത്ര പ്രയാസമുണ്ട് പക്ഷേ എന്നാലും ഇതൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടിട്ട് പോലും ആ പ്രിയപ്പെട്ടവരെ അപകടത്തിൽ പറ്റിയ പ്രിയപ്പെട്ടവരെ സ്വന്തം വാഹനത്തിലേക്ക് രണ്ട് കൈ കുമ്പിളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആ ഒരു മനോഹരമായ ചരിത്രം ആ മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ
അപ്പൊ നമ്മൾ ഒരാളോ എന്ന് വാഹനം ചോദിച്ച് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, അർഹമായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു തആല കൊടുക്കട്ടെ. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മളോട് ഒരാൾ കൊണ്ട് വാഹനം ചോദിച്ചു, അപ്പൊ ഒരു അത്യാവശ്യ കേസിനാണ്, ഒരു അർജന്റ് കേസിനാണ് നമ്മൾ വാഹനം കൊടുക്കണം. പിന്നെ പലപ്പോഴും ആളുകൾ വാഹനം കൊടുക്കാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാ? പലപ്പോഴും ആളുകള് വാഹനം കൊടുക്കാനും മടി കാണിക്കുന്നത് എന്തുകൊണ്ടാ? വാഹനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് കരപ്പാക്കുമാ. ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവം അല്ലേ? ചില ആൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നമ്മള് ചിലപ്പോ നമ്മള് അൽഹംദില്ലാ അവര് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അൽഹംദില്ലാ വാഹനം കൊടുക്കും, അതല്ലെങ്കിൽ വീട്ടില് അത്യാവശ്യ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കണം. പക്ഷെ ആ വാഹനം കൊണ്ടുപോയിട്ട് അങ്ങനെയാകും അങ്ങനെയാകാം. വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു ഒരു നമ്മളെ നിത്യ ഉപയോഗത്തിന്റെ വസ്തുവാണല്ലോ അല്ലേ? അപ്പൊ അൽഹംദുലില്ലാ നമ്മളൊരാൾ അത് വാഹനമല്ല, നമ്മളൊരു ഒരു ചുറ്റിക വാങ്ങി, ആ ചുറ്റിക വാങ്ങിയിട്ട് മേടി 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 അതൊക്കെ ആകെ വളച്ച് തിരിച്ച് ഇങ്ങനെ ആകെ രണ്ട് കഷ്ണമാക്കിയിട്ട് കൊണ്ടേ കൊടുക്കരുത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയൽവാസികളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് നമ്മളൊരു വസ്തു വാങ്ങി, ഒരു കോണി വാങ്ങി, കോണില്ലേ ഏണി കോണി അതൊക്കെ ഒന്ന് വാങ്ങി, അതിലെന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചാൽ നമ്മളത് പറയണം. അതല്ലാതെ അത് ചിലപ്പോ പൊട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് പടച്ച റബ്ബേ ഇത് പൊട്ടിയാലോ, എന്നിട്ട് രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാണ്ട് പകലൊന്നും കൊണ്ടേ കൊടുക്കില്ല, രാത്രി ഇങ്ങനെ പതിനൊക്കെ കൊണ്ടേ ചുമലിൽ ചാരി വെക്കും. ആ പൊട്ടിയ ഭാഗം അറിയും കൂടി ഇല്ല, എന്തോ ഒരു അവിടെ അവിടെ പശയും കൂടി തേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വളരെ ഭദ്രമായിട്ട് അത് ഇങ്ങനെ കൊണ്ട് പതുക്കി ഇങ്ങനെ വെച്ചിട്ട് പോരാ. എന്നിട്ട് പിറ്റേ ദിവസം അല്ല കോണി പൊട്ടിയോ, ആശാല്ലാ പൊട്ടിയോ, ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു, എന്താപ്പാ വാക്ക്. അങ്ങനെയാവരുത്, അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ഈ സ്വഭാവമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് സഹായിക്കാനൊക്കെ മടി വരുന്നത്. ഈ സ്വഭാവമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് സഹായിക്കാൻ മടി വരുന്നത്. ചോദിക്കുമ്പോ ചിലപ്പോ കോണി തരൂല, പാത്രം ഉണ്ടോ മാളെ ചോദിച്ചോ, ഇവിടെ ഒന്നുമില്ല മാളെ അറിയാം. കാരണം എന്താ, കൊണ്ടുപോയാ പിന്നെ അത് തീരെ ശ്രദ്ധിക്കൂല, അത് കഴുകാതെയും അത് വൃത്തിയാക്കി അതെങ്ങനെ കൊണ്ടേ കൊടുക്കും. അതല്ലെങ്കിലോ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കൊണ്ടേ കൊടുത്താൽ അതിനെന്തെങ്കിലും അത് അവളെ വിട്ടിക്കല്ലേ, അത് എന്തെങ്കിലും ന്യൂനത അല്ലാതെ തിരിച്ചു വരൂല. അങ്ങനെയാവരെ നമ്മളെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം, കൊണ്ടുവന്ന വസ്തു, അതിന്റെ അതിന്റെ നിലനിൽപ്പ് നമ്മൾ അടുക്കലാണ്. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് നമ്മളാണ്. ആ ഒരു വിഷയം നമ്മൾ അധികം വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് അല്ലി അതിന്റെ ബാക്കി ചരിത്രം ഇൻഷാല്ലാ നാളെ പറഞ്ഞു തരാം. അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു സന്തോഷത്തിന്റെ കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മദദും തേടി അറിവിൽ നിലാവ് റഹ്മാനേ നിന്നിൽ ഞങ്ങൾ കരം നീട്ടുന്നേ കരയുള്ള കണ്ണുകളുമായി
പിടയുള്ളോമായി അറിവിന്നിലാവിടുമ്പോ യാതി ചീടുള്ളേ കനിയണമേ ഞങ്ങളില്ലാതാറമാടും അറിവിന്നിലാവിൻ സദസേ ചൊരിടേ മാറ്റി സുന്ദര സുഖമാം ജീവിതമെന്നോ നൽകിടണേ റഹ്മാനല്ലാഹ് കനിഞ്ഞിടണേ ആയിരങ്ങൾ കാശയമഭയോ നൽകോ വേദി അറിവിന്നിലാവേ റഹ്മത്തേയെന്നോ ഞങ്ങളെ ചേർത്തിടണേ ൂരൽ ശൈഹുരയോരെ മദദ് തേടി അറിവിന്നിലാവ് റഹ്മാനെ നിന്നിൽ ഞങ്ങൾ കരന്നേട്ടുണ്ടേ ബടവോരെ ശൈഹുരയോരെ മദദ് തേടി അറിവിന്നിലാവ് റഹ്മാനെ നിന്നിൽ ഞങ്ങൾ കരന്നേട്ടുണ്ടേ അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസിനെ സ്വീകരിക്കണമല്ലാ നീ കബൂലാക്കണമല്ലാ നീ സ്വീകരിക്കണമല്ലാ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായിട്ട് സ്വീകരിക്കണമല്ലാ